പി എസ് സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ എന്നുള്ള ടോപ്പിക്കിൽ രാജസ്ഥാനാണ്. രാജസ്ഥാൻ ബാക്കി 9 സ്റ്റേറ്റ്സിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണേണ്ടവരില്ലേ, ദേ ഇവിടെ ഒരു ഐക്കൺ വരും, ഒരു പ്ലേലിസ്റ്റിൻ്റെ ഐക്കൺ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് മൊത്തം കിട്ടുന്നതായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. LDCയുമായി ബന്ധപ്പെട്ട സിലബസ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ ഉൾപ്പെടുന്ന വിഷയം തന്നെയാണിത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. രാജസ്ഥാൻ, ഏത് വർഷം ഏത് ദിവസമാണ് രാജസ്ഥാൻ നിലവിൽ വരുന്നത് അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. ഏത് വർഷം ഏത് ദിവസമാണ് രാജസ്ഥാൻ നിലവിൽ വരുന്നത്? 1956 നവംബർ 1 രാജസ്ഥാൻ നിലവിൽ വരുന്നത്. തലസ്ഥാനം ഏതാ? തലസ്ഥാനം പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത്, ആ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരാണ് ഇതിൻ്റെ തലസ്ഥാനം. ഇനിയേ ഇതിൻ്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം ചോദിച്ചാൽ നിങ്ങൾ ഏതെഴുതും? തലസ്ഥാനം ജയ്പൂരാണ്, പിങ്ക് സിറ്റി ജയ്പൂരാണ്. ഇതിൻ്റെ ഹൈക്കോടതി ആസ്ഥാനം അങ്ങനെ ചോദിച്ചാലോ? അത് ജോധ്പൂരാണ് അല്ലേ. ഹൈക്കോടതി ആസ്ഥാനം ജോധ്പൂരാണ്, ജയ്പൂരാണ് ഇതിൻ്റെ തലസ്ഥാനം. ഇതിൻ്റെ സംസ്ഥാന മൃഗം ഏതാ? ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജസ്ഥാൻ്റെ ഏതാ? ഒട്ടകമാണ് കേട്ടോ, ഒട്ടകം. UNൻ്റെ അന്താരാഷ്ട്ര ഒട്ടക വർഷം ഏത് വർഷം? UNൻ്റെ അന്താരാഷ്ട്ര ഒട്ടക വർഷം ഏതാണ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഏത് പറയാൻ പറ്റും? ഏതാണെന്നറിയാമോ? 2024 ഓർത്ത് വെച്ചോണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടക വർഷം 2024. ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി സംസ്ഥാന പക്ഷി, സംസ്ഥാന മൃഗം ഒട്ടകമാണ് ഇതിൻ്റെ രാജസ്ഥാൻ്റെ. സംസ്ഥാന പക്ഷി ചോദിച്ചാലോ? അതേതാ അറിയാവോ? ആ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ് പക്ഷിയെ. സംസ്ഥാന പക്ഷി, സംസ്ഥാന പക്ഷി ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്. സംസ്ഥാന മൃഗം ഒട്ടകമാണ്, പക്ഷിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇനി സംസ്ഥാന പുഷ്പം ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് പഠിച്ചിരുന്നോ? റോഹിതയാണ്, റോഹിത. രാജസ്ഥാൻ്റെ സംസ്ഥാന പുഷ്പമാണ് റോഹിത. അപ്പം നമ്മളെന്തൊക്കെ പറഞ്ഞു? നിലവിൽ വന്ന 56 നവംബർ 1, തലസ്ഥാനമാണ് ജയ്പൂര്, ഹൈക്കോടതി ആസ്ഥാനം ജോധ്പൂരാണ്, സംസ്ഥാന മൃഗം ഒട്ടകമാണ്, UNൻ്റെ അന്താരാഷ്ട്ര ഒട്ടക വർഷം 2024, സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്, സംസ്ഥാന പുഷ്പം രോഹിതയാണ്. ഇനി നോക്കിക്കേ, പ്രാചീന കാലത്ത് രജപുത്താന, മത്സ്യ എന്നീ പേരുകളിൽ അറിയപ്പെട്ടത് ഏത് സംസ്ഥാനമാണ്? എല്ലാത്തിൻ്റെ ആൻസർ രാജസ്ഥാനല്ലേ വരത്തുള്ളൂ അല്ലേ. ആ പ്രാചീന കാലത്തെ രജപുത്താന, മത്സ്യ, രജപുത്താന എന്നും മത്സ്യ എന്നും അറിയപ്പെട്ടത് അത് ഈ രാജസ്ഥാനാണെന്ന് ഓർത്തിരിക്കണം. ഇനി നമുക്കറിയാം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു 1959 ഈ രാജസ്ഥാനിൽ നിലവിൽ വരുന്നത്. ദക്ഷിണേന്ത്യ സംസ്ഥാനം നമുക്കറിയാം ആന്ധ്രാപ്രദേശാണ്, അതും 1959 തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും, ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഇനി കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമായ നഗരം, മരുഭൂമി കൂടുതലുള്ളത്, ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. പിന്നെ എന്നൊക്കെ അറിയാമെന്നേ? കോട്ടകൾക്കും കൊട്ടാരങ്ങൾക്കും പ്രസിദ്ധമാണ്, ഏറ്റവും കൂടുതൽ മരുപ്രദേശമുണ്ട്, മരുപ്രദേശം കൂടുതലാണ്. പിന്നെ ആരവല്ലിയുടെ പ്രത്യേകത എന്താ? ആരവല്ലി പർവ്വതനിര രാജസ്ഥാനിലാണ്. ഈ ആരവല്ലി പർവ്വതനിരയുടെ പ്രത്യേകത എന്താ? ആ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. എന്താണ്? ലോകത്തിലെ തന്നെ
ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാല് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാല് നിങ്ങൾ പറഞ്ഞേ. ഇന്ദിരാഗാന്ധി കനാല് അല്ലെങ്കിൽ രാജസ്ഥാൻ കനാല്. ആ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ വേറൊരു പേരെന്താണ്? രാജസ്ഥാൻ കനാല്. അത് ഈ രാജസ്ഥാനിലാണ്. ഇനി നോക്കട്ടെ, ഇന്ത്യയിലെ വലിയ മരുഭൂമി ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി താർ മരുഭൂമിയാണ്. ആണല്ലോ, താർ മരുഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി. ഈ താർ മരുഭൂമിയുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം, താർ മരുഭൂമിയുടെ ഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും രാജസ്ഥാനാണ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരുപ്രദേശമുള്ള സംസ്ഥാനം വരുമ്പോൾ തന്നെ ഇതിൽ വരുമല്ലോ. ഇനി ഇവിടെ എന്തൊക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നറിയാമോ? രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ളിയുണ്ട്, വെള്ളി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ ആസ്ബറ്റോസ്, ആസ്ബറ്റോസ് ഉണ്ട്. നാഗം, പിന്നെ മാർബിൾ. മാർബിൾ, വെള്ളി, ആസ്ബറ്റോസ്, നാഗം എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ആസ്ബറ്റോസ് ഇല്ലേ നമ്മുടെ വീടിൻ്റെ? ആ, അത് തന്നെ. അപ്പം അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതേ രാജസ്ഥാനിലാണ്. ഇത് മാർബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളി, നാഗം, ആസ്ബറ്റോസ്. ഇനി നമുക്കറിയാം അന്ത്യോദയ പദ്ധതി. അന്ത്യോദയ പദ്ധതി ഏത് വർഷമാണ് വരുന്നത്? 2025 അല്ലേ. ഈ അന്ത്യോദയ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. അന്ത്യോദയ പദ്ധതി ആദ്യം നടപ്പിലാക്കിയത് അത് രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കണം. ഇനി രാജസ്ഥാനിലെ പ്രധാന നദികൾ ഏതൊക്കെയാ? രാജസ്ഥാനിലൂടൊഴുകുന്ന പ്രധാന നദികൾ. മരുഭൂമിയിലൂടൊഴുകുന്ന ഒരു നദിയുണ്ട്, അതേതാ? ലൂണി നദി. പിന്നെ ചമ്പൽ നദി ഒഴുകുന്നുണ്ട്, ചമ്പൽ. പിന്നെ ഖഗ്ഗർ ഒഴുകുന്നുണ്ട്, ഖഗ്ഗർ. സബർമതി, ഗോമതി, ഇത്രയും നദികളെ ഈ രാജസ്ഥാനിലൂടെ ഒഴുകുന്നുണ്ട്. ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? റാണ പ്രതാപ് സാഗർ അണക്കെട്ട്, റാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? ചമ്പൽ നദിയിലാണ്. റാണ പ്രതാപ് സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദിയിലാണ്, ചമ്പൽ നദി. ഇനി ഈ രാജസ്ഥാനിൽ ഒരു ലവണ തടാകമുണ്ട്, ആർക്കെങ്കിലും അറിയാവോ? ഈ രാജസ്ഥാനിലെ ഒരു പ്രധാന ലവണ തടാകമുണ്ട്, ഉപ്പ് കൂടുതൽ, ഉപ്പ് കൂടിയ തടാകം. ഇന്ത്യയിൽ ഉപ്പ് കൂടിയ തടാകം, സാമ്പാറിൽ ഉപ്പ് കൂടുതലാണ് എന്ന് ഓർത്താൽ മതി. സാമ്പാർ തടാകമാണ് കേട്ടോ, സാമ്പാർ തടാകം. രാജസ്ഥാനിലാണത്, രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ലവണ തടാകമാണിത്. ആ, അത് സാമ്പാറാണ്, ഉപ്പ് ഉപ്പ് കൂടുതലാണ് കേട്ടോ, ഉപ്പ് കൂടിയ തടാകമാണ്. ഇനിയേ രാജസ്ഥാനിലെ ഒരു പ്രധാന പിന്നെ ആരാധനാലയമുണ്ട്, ഏതാ? അജ്മീർ. അജ്മീർ അല്ലേ, ഖാജ മൊയിനുദ്ദീൻ ചിസ്റ്റിയുടെ ശവകുടീരം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അജ്മീർ രാജസ്ഥാനിലാണ്, അജ്മീർ രാജസ്ഥാനിലാണ്, അജ്മീർ രാജസ്ഥാനിലാണ്. പിന്നെ ഈ രാജസ്ഥാനിൽ നിന്ന് കണ്ടെടുത്തിയിട്ടുള്ള സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടമുണ്ട്, അതേതാ? സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയ രാജസ്ഥാനിലെ സ്ഥലം. ക്ലൂ തരട്ടെ, കറുത്ത വളകൾ എന്നാണ് ആ വാക്കിനർത്ഥം. എന്താണ് കറുത്ത വളകൾ? അങ്ങനാണെങ്കിൽ ഏതാ? കാലിബംഗൻ, കാലിബംഗൻ, കാലിബംഗൻ രാജസ്ഥാനിലാണ്. കാലിബംഗൻ കറുത്ത വളകൾ എന്നുള്ള അർത്ഥം. ഇത് ഏത് നദിയുടെ തീരത്താണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഏത് നദിയുടെ തീരത്താണ്? ഖഗ്ഗർ നദിയുടെ തീരത്താണ്. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന നദിയാണ് ഖഗ്ഗർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ.
അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനിയേ ഒട്ടകരോമ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം രാജസ്ഥാനിലുണ്ട്. അതെവിടെ? ഒട്ടകരോമ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം. നമുക്കറിയാം ദേശീയ മൃഗം ഒട്ടകവാന്ന് പറഞ്ഞു, മരുഭൂമി കൂടുതലുള്ളതല്ലേ, അതുകൊണ്ടാണ്. അപ്പം ഒട്ടകരോമ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം രാജസ്ഥാനിലുണ്ട്, അതാണ് ബിക്കാനീർ. ബിക്കാനീറാണ് ഒട്ടക ഉൽപ്പന്നങ്ങൾക്ക്, ഒട്ടകരോമ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം. ഇനിയേ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പ്രദേശം ഏതാ? താർ മരുഭൂമിയിലെ മരുപ്പച്ച, ഇന്ത്യയിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം ഏതാ പറയോ? ഏതാ? അത് ജയ്സാൽമീറാണേ. ജയ്സാൽമീർ. അപ്പോൾ താർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പ്രദേശമാണ് ജയ്സാൽമീർ. ഇനി ഈ രാജസ്ഥാനിലെ ഒരാണവ നിലയമുണ്ട്, അതേതാ? അതേതാണെന്നറിയാമോ? രാജസ്ഥാനിലെ പ്രശസ്തമായ ഒരു ആണവ നിലയം റാവത് ഫട്ടാണ്. റാവത് ഫട്ട് ആണവ നിലയം. അതുപോലെ തന്നെ ഖേത്രി ചെമ്പുകനി രാജസ്ഥാനിലാണ്. ഖേത്രി ചെമ്പുകനി ഇമ്പോർട്ടൻ്റ് ആണ്. റാവത് ഫട്ട് ആണവ നിലയം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസർ രാജസ്ഥാനാണ്. ഇനിയേ നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി, അതെ എവിടെയാണ് രാജസ്ഥാനിലെ എവിടെയാണിത് നടപ്പാക്കിയെന്ന് പറയാമോ? 1959 എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. നാഗൂർ. ഇത് PSC ഒരു ക്വസ്റ്റ്യൻ ആണ്. നാഗൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സമ്പ്രദായം നടപ്പിലാക്കുന്നത്. 1959 രാജസ്ഥാനിലെ ഒരു സ്ഥലമാണ്. ഇനി ഇന്ത്യയിൽ രണ്ട് പ്രാവശ്യം അണുപരീക്ഷണം നടത്തി, എവിടെയാ? ഇന്ത്യയിൽ രണ്ട് പ്രാവശ്യം അണുപരീക്ഷണം നടത്തി എവിടെ? എവിടെയാ? ആ പൊക്രാനിലല്ലേ, രാജസ്ഥാനിലെ പൊക്രാനിലാണ് കേട്ടോ. അപ്പം പൊക്രാൻ രാജസ്ഥാനിലാണ് അണുപരീക്ഷണം നടത്തിയത്. അവിടെ ആണ് 1974 1998 ഇന്ത്യയിൽ അണുപരീക്ഷണം നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ട അത് ചിത്തോർഗഡാണ്. ചിത്തോർഗഡ് രാജസ്ഥാനിലാണ് ചിത്തോർഗഡ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഖാന പക്ഷി സങ്കേതം, അതിൻ്റെ വേറൊരു പേരെന്താ? ഫരത്പൂർ എന്ന് പറയും കേട്ടോ. ഫരത്പൂർ പക്ഷി സങ്കേതം, അതും രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടയാണ് ചിത്തോർഗഡ്. ഇനി നമ്മൾ ഇന്ത്യൻ ഗതാഗതവുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? ആ പാലസോൺ വീൽസിനെ പറ്റി. ഇന്ത്യൻ ഗതാഗതവുമായി ബന്ധപ്പെട്ട ക്ലാസ് കാണാനുള്ള പ്ലേലിസ്റ്റ് ഇത് ഇവിടെ ഇപ്പോൾ വരും. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് കാണണേ. ഇവിടെ ഐക്കൺ ഞാൻ കൊടുത്തോളാം, ആ പ്ലേലിസ്റ്റാണത്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻ താഴെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കാണണേ. ഇന്ത്യൻ ഗതാഗതം കംപ്ലീറ്റ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. എല്ലാം സിലബസ് LDC LGS ഫയർമാൻ ഏത് പരീക്ഷ എടുത്താലും അതിൻ്റെ എല്ലാ സിലബസാണ് ഇതെല്ലാം കേട്ടോ. അപ്പം അത് കാണുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ ആഡംബര ടൂറിസ്റ്റ് റെയിൽ ട്രെയിൻ പാലസോൺ വീൽസ്. അപ്പോൾ രാജസ്ഥാൻ സർക്കാരും ഇന്ത്യൻ റെയിൽവേയും കൂടെ കൂടി സമ്മിശ്രമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ പാലസോൺ വീൽസ് ആഡംബര ട്രെയിനാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയുള്ള. അപ്പോൾ അത് രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് അതേതാ?
താർ മരുഭൂമിയാണ്. അതിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഒട്ടുമിക്ക ഭാഗവും രാജസ്ഥാനിലാണ്. ഈ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട രണ്ട് ടൈഗർ റിസർവ്സ് ഏതൊക്കെയാണെന്നറിയാവോ? ഏതൊക്കെയാ? സരിസ്ക ഉണ്ട്, സരിസ്ക, സരിസ്ക, പിന്നെ രത്നംബോർ, രത്നംബോർ, സരിസ്ക ടൈഗർ റിസർവ്, രത്നംബോർ ടൈഗർ റിസർവും രാജസ്ഥാനിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, രാജസ്ഥാനിലെ മാർബിൾ സിറ്റി എന്നറിയപ്പെടുന്നത്, രാജസ്ഥാനിലെ മാർബിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാ? ഏതാണ്? കിഷൻഗഡാണ്. മാർബിൾ കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ, കിഷൻഗഡാണ് രാജസ്ഥാനിലെ മാർബിൾ സിറ്റിയാണ്. ആ കിഷൻഗഡ്. ഈ കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്നത് എന്താ? കാറ്റിൻ്റെ കൊട്ടാരം ഹവാമഹലാണ്. ഹവാമഹൽ ജയ്പൂരിലാണ്. ഹവാമഹൽ ജയ്പൂരിലാണ്. ഇത് പണി കഴിപ്പിച്ചത് ആരാ? ആരാ? മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ്. ഹവാമഹൽ പണി കഴിപ്പിച്ചത് ആരാണ്? മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ്. മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ് ഹവാമഹൽ പണി കഴിപ്പിച്ചത്. ഇതിൻ്റെ ശില്പി എന്ന് ചോദിച്ചാൽ ആരാന്നറിയോ? ശില്പി അത് ലാൽ ചന്ദ് ഉസ്താദാണ്. ഹവാമഹലിൻ്റെ, ഹവാമഹൽ പണി കഴിപ്പിച്ചതേ മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ്. ജയ്പൂരിലാണിത്. ഇനി എന്നാ ഞാൻ പറഞ്ഞേ? ആ ഇത് ഇതിൻ്റെ ശില്പി ലാൽ ചന്ദ് ഉസ്താദാണ്. നമുക്കറിയാം ജയ്പൂരിൻ്റെ ശില്പി ആരാ? ജയ്പൂർ നഗരം പണി കഴിപ്പിച്ചത് ആരാണ്? രജപുത്ത രാജാവായ മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ്. ഓക്കെ, മഹാരാജ സവായി പ്രതാപ് സിംഗ് ആണ് ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി. എങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ഹവാമഹലിൻ്റെ ശില്പി ആരാന്നാ പറഞ്ഞേ? ലാൽ ചന്ദ് ഉസ്താദ് ആണെങ്കിൽ ജയ്പൂരിൻ്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, അത് വിദ്യാധർ ഭട്ടാചാര്യയാണ്. വിദ്യാധർ ഭട്ടാചാര്യ. ഓക്കെയാണോ? ഹവാമഹലിൻ്റെ ശില്പി ലാൽ ചന്ദ് ഉസ്താദ്, ജയ്പൂർ നഗരത്തിൻ്റെ ശില്പി വിദ്യാധർ ഭട്ടാചാര്യ. ഇനി ഇത് രണ്ടും പണി കഴിപ്പിച്ചതാരാ? അത് മഹാരാജ സവായ് ജയ്സിംഗ് ജയ്സിംഗ് ആണ്. ഇനി എന്നാ രജപുത്ത രാജാവാണ് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യന്, പിങ്ക് സിറ്റി എന്ന് നമുക്കറിയാമല്ലോ, രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണേത്? രാജസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമാണ് ജയ്പൂർ. ഇനിയേ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി ഏത്? ഈ ജയ്പൂർ. ഏത് വർഷമാണെന്നറിയാവോ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി നമ്മുടെ രാജ്യത്തെ ജയ്പൂർ 2019. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാൻ വേണം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ഇന്ത്യൻ നഗരമാണ് ജയ്പൂർ 2019. ഇനി നമുക്കറിയാം നമ്മൾ റെയിൽവേ സോൺ, റെയിൽവേ സോണിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം കേട്ടോ. റെയിൽവേ സോണിൻ്റെ ക്ലാസ് വേണ്ടത് ഇവിടെ ഇവിടെ ഇപ്പോൾ വരും, അതെടുത്ത് കണ്ടോണം. അത് എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണേ. അപ്പോൾ നമുക്ക് നോക്കാം, നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ആസ്ഥാനം നോക്കിക്കേ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കണ്ടോ? നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം അത് ജയ്പൂരാണ്. ഇമ്പോർട്ടൻ്റ് ആണത്. നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ജയ്പൂരാണ്. അതുപോലെ തന്നെ കൃത്രിമ കാലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം ചോദിച്ചാലും, കൃത്രിമ കാലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലം അതും ജയ്പൂരാണ്. കൃത്രിമ കാലുകൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം, ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം, ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം അതും ജയ്പൂരാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജയ്പൂരാണ്. എന്നാൽ
ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആസ്ഥാനം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എന്നെടുത്ത് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാ? അങ്ങനെ ചോദിച്ചാൽ ഡൽഹിയ കേട്ടോ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ദേശീയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ജയ്പൂര്. ഓൾ ഇന്ത്യ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം അങ്ങനെ എടുത്ത് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. ഇനി ഹവാമഹൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹവാമഹൽ ജയ്പൂരിലാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കൂടെ ജന്തർ മന്ദിർ, ജൽമഹൽ ഇതെല്ലാം എവിടെ തന്നെയാണ്? ആ ഈ ജയ്പൂരിലാണ്. ജന്തർ മന്ദിർ, ജൽമഹൽ, ഹവാമഹൽ ഇതെല്ലാം ജയ്പൂരാണ്. രാജസ്ഥാൻ്റെ തലസ്ഥാനം നമ്മൾ ജയ്പൂരാണെന്ന് പഠിച്ചായിരുന്നു. പിങ്ക് സിറ്റിയാണ്, രാജസ്ഥാനിലെ വലിയ നഗരമാണെന്നെല്ലാം നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നോക്കിയേ, എലഫൻ്റ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ സ്ഥലം അതേതാ? എലഫൻ്റ ഫെസ്റ്റിവൽ നടക്കുന്നത് അതും ജയ്പൂരിലാണ്. എലഫൻ്റ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ, അത് നടക്കുന്ന സ്ഥലമാണ് ജയ്പൂര്. പിന്നെ ഉദയപൂർ എന്താ അതിൻ്റെ പ്രത്യേകത? ഉദയപൂരിൻ്റെ പ്രത്യേകത എന്താ? ഉദയപൂർ രാജസ്ഥാനിലാണ്. എന്താണ് ഈ ഉദയപൂരിൻ്റെ പ്രത്യേകത അറിയാമോ? തടാക നഗരമാണ് അല്ലേ, തടാക നഗരമാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, പ്രഭാത നഗരം എന്നാണ് കേട്ടോ. പോട്ടെ, പ്രഭാത നഗരം, തടാക നഗരം, സൂര്യോദയത്തിൻ്റെ നഗരം. ഇനി അതൊക്കെ ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നത് തടാക നഗരം, പ്രഭാത നഗരം, സൂര്യോദയത്തിൻ്റെ നഗരം. പിന്നെന്താ പ്രത്യേകത? ലേക്ക് പാലസ് PSC മുൻ ക്വസ്റ്റ്യനാണ്. ലേക്ക് പാലസ്. പിന്നെ പിച്ചോള തടാകം, പിച്ചോള ഉദയപൂരിലാണേ, പിച്ചോള തടാകം ഉദയപൂരിലാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കണം, രാജസ്ഥാനിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത്, രാജസ്ഥാൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയപൂരാണ്. ആ തടാകങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ. രാജസ്ഥാൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഉദയപൂരാണ്. തടാക നഗരം, പ്രഭാത നഗരം, സൂര്യോദയത്തിൻ്റെ നഗരം, വൈറ്റ് സിറ്റി കേട്ടോ, വൈറ്റ് സിറ്റി എന്നറിയപ്പെടുന്നു. ലേക്ക് പാലസ്, പിച്ചോള തടാകം ഇതെല്ലാം എവിടെയാണ്? ഉദയപൂരിലാണ്. രാജസ്ഥാൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നതും ഉദയപൂര്. ഇനി ഈ ഉദയപൂർ നഗരം പണി കഴിപ്പിച്ചത് ആരാ? മഹാറാണ ഉദയസിംഗ്, ആ പേര് തന്നെയുണ്ട്, ഉദയസിംഗ് രണ്ടാമനാണ്, സിംഗ് സെക്കൻഡാണ്. മഹാരാജ ഉദയസിംഗ്, മഹാറാണ ഉദയസിംഗ് രണ്ടാമനാണ്. മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതോ? മഹാറാണ പ്രതാപ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു എവിടെ? ഉദയപൂരിലാണ്. അപ്പോൾ അത്രയും കാര്യം നമ്മുടെ ഓർത്തിരിക്കാത്ത മനസ്സിലായല്ലോ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ആരവല്ലി, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി എന്ന് നമ്മൾ പറഞ്ഞു. അത് രാജസ്ഥാനിലാണ്. ഈ ആരവല്ലിയിലെ ഒരു ഹിൽ സ്റ്റേഷനുണ്ട്, അറിയാവുന്നവരെന്ന് പറഞ്ഞേ. ആരവല്ലിയിലെ ഹിൽ സ്റ്റേഷൻ ഏതാണെന്നറിയാമോ? അത് മൗണ്ട് അബുവാണ്, മൗണ്ട് അബു. ആരവല്ലിയിലെ ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു. ആരവല്ലി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് PSC പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇനി ഈ ആരവല്ലി പർവ്വതത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമെന്ന് ചോദിച്ചാൽ, ഉയരം കൂടിയത് ഇങ്ങനെ കാണിച്ചേക്കാം, ഏതാ? ഗുരുശിഖറാണ്, ഗുരുശിഖർ. ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഗുരുശിഖർ. ഇനി PSC ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്താ? അതായത് ഈ ആരവല്ലി പർവ്വതനിരയിലെ ഒരു ജൈനമതക്ഷേത്രമുണ്ട്, ജൈനമതക്ഷേത്രം എന്താ അത്? ദിൽവാര ക്ഷേത്രം ആരവല്ലി പർവ്വതനിരയിലാണ്. ഇങ്ങനെ PSC ചോദിച്ചിട്ടുണ്ട്, ദിൽവാര ക്ഷേത്രം ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മതത്തിൻ്റെ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞേ,
ജൈന മതക്ഷേത്രമാണ്. ഇപ്പോൾ രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ദിൽവാര. അത് ജൈനമത ക്ഷേത്രമാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനിയേ ഒട്ടകരോമവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ അത് ബിക്കാനീറാണ്. ഇനി ഒട്ടകമേളകൾക്ക് പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. അതേതാ? ഒട്ടകമേള എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ? പുഷ്കാർ. പുഷ്കാർ ഒട്ടകമേള, പുഷ്കാർ. അത് രാജസ്ഥാനിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് പുഷ്കാർ ഒട്ടകമേള. ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് പുഷ്കാർ ഒട്ടകമേള. ഇനി സരിസ്ക നമ്മൾ പറഞ്ഞു. സരിസ്ക പറഞ്ഞു, രത്നംപോര് പറഞ്ഞു. ഇനി ഓർത്തിരിക്കണം കിയോലാദിയോ. കിയോലാദിയോ രാജസ്ഥാനിലെ ദേശീയോദ്യാനമാണ്. കിയോലാദിയോ രാജസ്ഥാൻ. ഇനി ഡിസേർട്ട് നാഷണൽ പാർക്ക് കേട്ടോ, അതവിടെ മരുഭൂമി കൂടുതലാണെന്നുള്ള ഇതിൽ ഓർത്താൽ മതി. കിയോലാദിയെ ചോദിച്ചിട്ടുണ്ട് ഏത് സംസ്ഥാനത്തെയാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ ദേശീയോദ്യാനം ചോദിച്ചു. അങ്ങനെ ചോദിച്ചാലോ? അതേതാ? കിയോലാദിയോ രാജസ്ഥാനിലാണ്. അതൊരു പക്ഷി സങ്കേതമല്ലേ. കിയോലാദിയോ ദേശീയോദ്യാനത്തിൻ്റെ വേറൊരു പേരാണ് ഭരത്പൂര്. നമ്മൾ പറഞ്ഞില്ലേ ഖാനാവക്ഷി സങ്കേതം ഭരത്പൂര്. ഖാനാവക്ഷി സങ്കേതവും കിയോലാദിയോയും ഭരത്പൂര് പക്ഷി സങ്കേതം എല്ലാം ഒന്നാണ് കേട്ടോ, എല്ലാം ഒന്നാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രാജസ്ഥാനിലെ ഉദ്യാനമാണ്, ദേശീയോദ്യാനമാണ് കിയോലാദിയോ. ഓർത്തിരിക്കണം കേട്ടോ. ഇനിയേ ഈ രാജസ്ഥാനിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാനിലെ പ്രധാന നൃത്തരൂപങ്ങൾ ഖയാലുണ്ട്, ഖയാൽ. പിന്നെ ഗൂമറുണ്ട്, ഗൂമർ. ഗൂമർ ഖയാൽ, ഗൂമർ. പിന്നെ കാൽബലിയ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. കാൽബലിയ എന്നീ നൃത്തരൂപങ്ങൾ രാജസ്ഥാനിലെ നൃത്തരൂപമാണ്. എന്തൊക്കെയാണ്? ഖയാൽ, ഗൂമർ, കാൽബലിയ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്തിരുന്നോണം, രാജസ്ഥാനിൽ ഒരു പാവകളിയുണ്ട്, തനത് പാവകളി. അതെന്താ? കഥപുടിലി. തായാണേ, കത്ത്പുടിലി, കത്ത്പുടിലി. അപ്പം രാജസ്ഥാനിലെ തനത് പാവകളിയാണ് കത്ത്പുടിലി. കത്ത്പുടിലി എന്ന് ഓർത്തിരിക്കുക. ഇനിയേ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് സർവീസ് ബാങ്ക് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് സർവീസ് ബാങ്ക് ആരംഭിച്ചത് എവിടെയാ? ഏത് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ്റ് സർവീസ് ബാങ്ക് ആരംഭിച്ചു എവിടെ? അത് രാജസ്ഥാനിലാണ്, രാജസ്ഥാനിലാണ്. ഓർത്തിരിക്കണം ഏത് ബാങ്കാണ് അത്? ഏത് ബാങ്കാണ്? എയർടെൽ. എയർടെല്ലാണത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെൻറ് സർവീസ് ബാങ്ക് ആരംഭിച്ച സ്ഥലം രാജസ്ഥാനാണ്. എയർടെല്ലാണ് അത് ആരംഭിച്ചതെന്നും കൂടെ ഓർത്തിരിക്കുക. ഇനിയേ സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലം PSC ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന സ്ഥലം ഡൽഹി വരും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജയ്പൂർ വരും, പിന്നെ ആഗ്ര. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജയ്പൂർ ഉണ്ട് സഞ്ചാരികളുടെ. ഇത് PSC പല പരീക്ഷകളിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചോണം. സഞ്ചാരികളുടെ സുവർണ ത്രികോണം ഡൽഹി, ജയ്പൂർ, ആഗ്ര. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തു വെച്ചോണം. ഇനി നോക്കിയേ ഗുജ്ജർ പ്രക്ഷോഭം എന്താ പ്രത്യേകത? ഗുജ്ജർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം ഗുജ്ജർ. ഗുജ്ജർ പ്രക്ഷോഭം നടന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. അതായത് സംവരണത്തിന് വേണ്ടിയുള്ളൊരു പ്രക്ഷോഭമായിരുന്നു, സംവരണത്തിന് വേണ്ടി ഉള്ളൊരു പ്രക്ഷോഭമായിരുന്നു ഗുജ്ജർ പ്രക്ഷോഭം. അത് അത് നടന്നതും എവിടാണ്?
രാജസ്ഥാനിലാണ്. പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്നാണെന്നറിയാമോ, കുടിവെള്ളത്തിനായിട്ട് ATM ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം, കുടിവെള്ളത്തിനായിട്ട് ആദ്യ ATM ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം അതേതാ? അത് രാജസ്ഥാനാണേ. കുടിവെള്ളത്തിനായിട്ട് ആദ്യത്തെ ATM, അതുപോലെ സംവരണത്തിനായിട്ടുള്ള ഗുജ്ജർ പ്രക്ഷോഭം നടന്നു. ഇനി ഏകദേശം ഇത്രയും കാര്യങ്ങൾ രാജസ്ഥാനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തണമെങ്കിൽ ഞാൻ GK ഇടുന്ന കൂടെ ഞാൻ ഇട്ടോളാം കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണ് എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞാൻ ഇനി വീഡിയോ ഇടാനായിട്ട് തന്നെ ഒരു സന്തോഷം അല്ലേ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയൊരു ക്ലാസ്സിൽ കാണാം. ഏതെങ്കിലുമൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണേണ്ടത് ഇവിടെ ഐക്കൺ നോക്കിയാൽ മതി കേട്ടോ, അവിടെ ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം, പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.